ആക്രമണത്തിന് തയ്യാറെടുക്കുക. ബലാത്സംഗ വീരന്മാരെ തൂക്കിലേറ്റുക. ഇൻഖിലാബ് സിന്ദാബാദ്. പ്ലക്കാർഡ് കണ്ടോ സാറേ, ഇടുക്കളെ ഇടിച്ചോടിക്കണം പറയുന്നത്. ആ തോക്ക് ഇങ്ങടുത്തെ. ഏത് തോക്ക്? ഓ, ഉണ്ട തീർന്നു അല്ലേ. ഓക്കെ, നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, ലാത്തിയുണ്ട്, ഒരു അറ്റാക്കിന് തയ്യാറായിക്കോളൂ. അവന്മാർ ഒരുപാട് ആളുണ്ട് സാർ, പ്ലക്കാർഡിന്റെ കമ്പുകളും കുറെ ഉണ്ട്. എന്നാ പിന്നെ വണ്ടി തിരിച്ചോ. പോലീസ് ഒരുത്തനെയും വിടരുത്. വണ്ടി തിരിക്കണോ? ശരി സാർ. ഓ, കല്ലെറിയ നിങ്ങൾ അമ്മേനെ പോയി കല്ലെറിയടാ പട്ടികള. വണ്ടി കൊണ്ട് പേ പാടോ, ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കാ. വണ്ടി വിടെ, ഇവിടെ വണ്ടി വിടെ, അവരെത്തി. സല്യൂട്ട് മട്ടം. ആ, അയ്യോ അയ്യോ, ഇത് തുറന്ന് പിടിച്ചുടരുത് എനിക്ക്. സോറി സാർ. എസ്, ഹലോ. ഹലോ സാർ, എസ് ഐ വട്ടനാത്ര. അല്ല, വട്ടനാത്ര, എസ് ഐ ഇടിക്കുള്ളിൽ സംസാരിക്കുന്നത്. അടിയന്തരമായി ഒരു ബറ്റാലിയൻ സി ആർ പി കാരെ ഇങ്ങോട്ട് അയക്കണം. എന്താ വിശേഷം? വിശേഷം, എന്റെ 16 അടിയന്തര അടുത്തു കഴിഞ്ഞു സാർ. ജനങ്ങൾ ഇളകിയിരിക്ക. പോലീസ് ജീപ്പ് ആക്രമിച്ചു. ഇവിടെയാണെങ്കിൽ ടിയർ ഗ്യാസോ ജലപീരങ്കിയോ ഇല്ല. മോഷണം നടന്നു, ബലാത്സംഗം നടന്നു, ഇതുവരെ ഒരുത്തരെങ്കിലും എന്താ പിടിച്ചോ? എടോ പേടിത്തൂറികൾ പോലീസ് വേഷം ഇടരുത്, വൈകി രാജിവെച്ചു പോണോ? രാജിവെച്ചാ ശമ്പളം കിട്ടോ സാറേ? സാർ, അക്രമികളെ നേരിടാം എന്ന് വെച്ചാൽ എന്റെ തോക്കിൽ ഒരു ഉണ്ട പോലും ഇല്ല. ഇല്ല സാർ. പിന്നെ ഈയിടെ ആകാശത്തേക്ക് 3 വെടിവെച്ചു, ഉണ്ട തീർന്നു. ആകാശത്തേക്ക് ആയതുകൊണ്ട് ആരോടും ചോദിക്കണ്ടെന്ന് വിചാരിച്ചു. ആകാശത്തേക്ക് വെടിവെക്കണെങ്കിലും ചോദിക്കുന്ന. ഓ, പറഞ്ഞോളൂ. താൻ കുറച്ച് എള്ളുണ്ട വാങ്ങിട്ടേ. ആ, വാങ്ങിട്ട് അതെ, കുറച്ച് എള്ളുണ്ട വാങ്ങിയിട്ട് നീ നിന്റെ തോക്കിലിട്ട് എന്നിട്ട് നിന്റെ വയലേക്ക് ടേ 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 ഇത് വെടിവെക്കി. നീ പോട കാട്ടുമാക്കാനെ. എടാ ഭീമസേന, അല്ല അർജുന. സാർ. എന്താ സാർ? ആ ജീപ്പ് എടുക്കാൻ പറ കവല വരെ ഒന്ന് പോണം. ഇനി ഏറുകൊള്ളണ സാർ. ഏറെങ്കിൽ ഏറ്, ചാവട്ടം അങ്ങോട്ട് നടക്കാണ്ട്. ശരി സാർ. ആ ജീപ്പ് തിരിച്ചിട്ടോ, ഞാനിപ്പോ വരാം. ശരി സാർ. ഞാനിവിടെ ബലാത്സംഗത്തിന്റെ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് വിളിപ്പിക്കാൻ വൈകിയത്. എന്നാ പുറപ്പെടാം. ആ കുട്ടിയെ നശിപ്പിച്ചവരെ പറ്റി വല്ല തുമ്പും കിട്ടിയോ? എവിടെന്ന്? പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചിട്ടാണോ ഇവരൊക്കെ കക്കാനും ബലാത്സംഗത്തിനും പോകുന്നത്? പുറപ്പെടാം മാഷെ, സമയമില്ല. 2 മഹസറിലും ഓരോ ഒപ്പ്, തൽക്കാലം അത്രേ വേണ്ടൂ. 2 മഹസറും? അതെ, സേട്ടുവിന്റെ കടയിലെ മോഷണം, ബലാത്സംഗം, മൊത്തം 2 മഹസറല്ലേ? മനസ്സിലായില്ല. ഇവിടുന്ന് നോക്കിയാ കാണുന്ന വീട്ടിലാണല്ലോ ബലാത്സംഗവും നടന്നത്. അപ്പൊ ആ കേസിലും മാഷ തന്നെ സാക്ഷി. വേറെ നല്ല സാക്ഷികളൊന്നും കിട്ടാനില്ല മാഷ, അതുകൊണ്ടാ. എന്താ നിങ്ങളുടെ വിചാരം? നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളുന്ന പാവയാണ് ഞാനെന്നോ? ചെറിയൊരു കാര്യം മൂതി വീർപ്പിച്ച് ബലൂണാക്കല്ലേ മാഷെ? സ്ഥിരം പ്രതികൾ ഞങ്ങളുടെ കയ്യിൽ ധാരാളമുണ്ട്, എല്ലാത്തിനെയും നിരത്തി മുമ്പിൽ നിർത്തി തരാം. ഇഷ്ടമുള്ളതിനെ മാഷ ചൂണ്ടിക്കാണിച്ചു തന്നാ മതി. അപ്പൊ മോഷണ കേസിലെ പ്രതിയെ പിടിച്ചു എന്ന് പറഞ്ഞത് വെറുതെയാണല്ലേ? അതെ. കുറ്റം ചെയ്തവനെ പിടിക്കുന്നതും ശിക്ഷിക്കുന്നതും കുറ്റം ആവർത്തിക്കാതിരിക്കാനല്ലേ? അതെ. അപ്പൊ പിന്നെ വല്ലവനെയും പിടിച്ച് ശിക്ഷിച്ചിട്ട് എന്താ കാര്യം? പോലീസിന് തടി ഊരാം, അത് തന്നെ കാര്യം. അതീ നാടിനെയും നാട്ടുകാരെയും വഞ്ചിക്കലല്ലേ? അധികം ചിലക്കണ്ട. എന്നാ ഞാൻ വേറൊരു കാര്യം പറയാം. ബാമ എന്ന വീട്ടു ജോലിക്കാരിയെ പ്രാപിക്കാൻ താൻ പലതവണ ശ്രമിച്ചു, പക്ഷെ അവള് വഴങ്ങിയില്ല. അപ്പൊ തനിക്ക് വാശിയാ. കുറ്റിച്ചിറക്കി പോയി എന്ന് തെളിവുണ്ടാക്കിയിട്ട് പാതിരാത്രി തിരിച്ചു വന്ന് താൻ ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്തു. സാക്ഷി പറഞ്ഞില്ലെങ്കിൽ താനായിരിക്കും ഈ കേസിൽ പ്രതി. എന്നെ ആ കുട്ടിയെ ചേർത്ത് ഒരിക്കൽ കൂടി ഇത് പറഞ്ഞാൽ തന്റെ നാവ് ഞാൻ പിടിച്ചെടുക്കും.
കോടതിയെയും പോലീസിനെയും ഞാൻ ആവശ്യമില്ലാതെ ഭയപ്പെട്ടിരുന്നു. ഇനിയില്ല, എന്നെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പിണ്ടതല്ലേ താൻ പറഞ്ഞത്? അറസ്റ്റ് ചെയ്യണോ? അറസ്റ്റ് ചെയ്യാൻ. ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? ണല്ലോ നിന്റെ നിപ്പും പറ്റിയ ഒരു പേരും. സരിത, സിപിയുടെ വിളി കേട്ടപ്പോ കയ്യിന്ന് വീണു പോയതാ ജാനുമ്മ. എന്തൊരു ഗാംഭീര്യ ശബ്ദത്തില്. എങ്ങനാ എങ്ങനാ? അല്ല, സിപിയുടെ വിളി കേട്ടപ്പോ കുഞ്ഞനെ കാണുമ്പം പശു ചാണകിടാൻ പോണത് പോലുള്ള നിന്റെ നിപ്പുണ്ടല്ലോ.